ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല മുളകിട്ട കറിയാണ് വെക്കാൻ പോകുന്നത്. അതുണ്ടാക്കാനായിട്ട് ഞാനൊരു മൂന്ന് അയല നടുവേ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഒരരമണിക്കൂർ നേരത്തേക്ക് ഈ മീൻ അതിലൊന്ന് മുക്കി വെച്ചിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരാറല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അയല മുളകിട്ട മീൻ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മളിവിടെ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറിയുള്ളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്താൽ ഈ ചെറിയുള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടും. അപ്പം നമുക്ക് ഇതൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും നല്ലതുപോലെ വെന്ത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലോട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം കൂടി അലിഞ്ഞ് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ
രണ്ട് കഷ്ണം കുടമ്പുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണിത്. ആ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി നല്ല ചൂടുള്ള വെള്ളമാണിത്. ഇത് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ കിടന്ന് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മീൻ കഷ്ണം എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ മീനൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അയല മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ചാറൊക്കെ നല്ല കുറുകി വന്നോളും. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയല മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.